നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. പി എസ് സി ബുള്ളറ്റിൽ ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള എല്ലാ പുതിയ പാറ്റേൺ ചോദ്യങ്ങളുമാണ് നമ്മൾ ഇന്നു മുതൽ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. കഴിയുന്നത്ര ചോദ്യങ്ങൾ കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ പ്രധാന ആർട്ടിക്കിളുകൾ, അവ പരാമർശിക്കുന്ന വിഷയങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. അപ്പോ ഇവിടെ ആർട്ടിക്കിള് കൊടുത്തിട്ടുണ്ട്, ഇപ്പുറത്തെ വിഷയം കൊടുത്തിട്ടുണ്ട്. ശരിയായ രീതിയിൽ എങ്ങനെയാണ് ക്രമപ്പെടുത്തുന്നത് എന്ന് നോക്കാം. ആർട്ടിക്കിള് 112, 124, 343, 368 ഇവയാണ് തന്നിരിക്കുന്ന ആർട്ടിക്കിള്. അപ്പോ 112, 112 എന്താണ്? ബഡ്ജറ്റാണ്, ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ബഡ്ജറ്റിനെ പറ്റിയാണ് 112 പരാമർശിക്കുന്നത്. 124, 124 സുപ്രീം കോടതിയെ പറ്റിയാണ് പരാമർശിക്കുന്നത്. 343, 343 ഔദ്യോഗിക ഭാഷയെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. 368 ഭരണഘടനാ ഭേദഗതി. അപ്പൊ 112 ബഡ്ജറ്റ്, 124 സുപ്രീം കോടതി, 343 ഔദ്യോഗിക ഭാഷ, 368 ഭരണഘടനാ ഭേദഗതി. അപ്പൊ ഇത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്ത് ആ ഓപ്ഷൻ വേണം നമ്മൾ ബബിൾ ചെയ്യാൻ വേണ്ടി. ഏതാ? എ 3, ബി 1, സി 2, ഡി 4. അപ്പൊ അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 161 എന്തിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്? ആർട്ടിക്കിൾ 161 എന്തിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്? പൊതുമാപ്പ് നൽകുന്നതിനുള്ള ഗവർണറുടെ അധികാരം, പൊതുമാപ്പ് നൽകുന്നതിനുള്ള ഗവർണറുടെ അധികാരത്തെ പറ്റിയാണ് പരാമർശിക്കുന്നത്. ഇന്ത്യയിലെ നമ്പർ വൺ ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന എല്ലാ പി എസ് സി പരീക്ഷകൾക്കും വേണ്ടി ഉടനടി തന്നെ ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൽ ഡി സി മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടി ഇനി അധികം ദിവസമില്ല, അതുകൊണ്ട് റിവിഷൻ ബാച്ച് കോഴ്സ് 35 ഡേയ്സ് കൊണ്ട് ഫുൾ ടോപ്പിക്സ് റിവൈസ് ചെയ്യുന്ന രീതിയിൽ ഒരു റിവിഷൻ ബാച്ച് കോഴ്സ് ഒക്ടോബർ 14 സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ ഈ കോഴ്സും അൺഅക്കാഡമിയിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടോടുകൂടി ഈ കോഴ്സ് എല്ലാം കിട്ടുന്നതാണ്. ഒറ്റ സബ്സ്ക്രിപ്ഷൻ എടുത്താൽ മാത്രം മതി. അതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള കോയിൻസ് കൂടെ കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ 9%, അങ്ങനെ ടോട്ടൽ 19% ഡിസ്കൗണ്ട് ആണ് കിട്ടുന്നത്. ഇനി നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ 150 ദിവസത്തെ ഫൗണ്ടേഷൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒക്ടോബർ 30 സ്റ്റാർട്ട് ചെയ്യുന്നത്. കൂടാതെ എൽ ഡി ടൈപ്പിസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് 60 ഡേയ്സ് ബാച്ച് കോഴ്സ് ഒക്ടോബർ 6 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എൽ ജി എസ് മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് 50 ഡേയ്സ് ബാച്ച് കോഴ്സും ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലെല്ലാം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. റിസർച്ച് ഓഫീസറിന് വേണ്ടിയിട്ട്, അതുപോലെ 12th ലെവൽ CPO മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട്, എൽ ജി എസ് മെയിൻസിന് വേണ്ടി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത കോഴ്സുകളുമുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ എല്ലാ കോഴ്സും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ 10% ഡിസ്കൗണ്ട് കൂടി കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അപ്പോൾ 4 പ്രസ്താവന തന്നിട്ടുണ്ട്. ആ പ്രസ്താവനയിൽ ഏതൊക്കെയാണ് ശരി എന്ന് ABCD ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. ഈ ഓപ്ഷൻ അനുസരിച്ച് വേണം നമ്മൾ OMR ഫില്ല് ചെയ്യാൻ. ഓക്കെ, പ്രസ്താവന നോക്കാം. പഞ്ചായത്തി രാജന് ഭരണഘടനാ സാധുത നൽകിയത് 1992 73-ാം ഭേദഗതിയിലൂടെയാണ്. പഞ്ചായത്തി രാജ് നിയമം ഭരണഘടനയുടെ 9-ാം ഭാഗത്ത് 11-ാം പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത് ബൽവന്ത്രായി മേത്ത കമ്മിറ്റിയുടെ ശിപാർശ പ്രകാരമാണ്. ആർട്ടിക്കിൾ 243K ഗ്രാമസഭയെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഈ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? ശരിയായിട്ടുള്ളത് ആദ്യത്തെ പോയിന്റ് ശരിയാണ്. 1992 73-ാം ഭേദഗതിയിലൂടെയാണ് പഞ്ചായത്തി രാജിന് സാധുത നൽകുന്നത്. പിന്നെ പഞ്ചായത്തി രാജ് നിയമം ഭരണഘടന 9-ാം ഭാഗം 11-ാം പട്ടിക, ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത് ബൽവന്ത്രായി മേത്ത കമ്മിറ്റിയുടെ ശിപാർശ പ്രകാരം. ഇത് മൂന്നുമാണ് ശരി. ഓപ്ഷൻ സി 1, 2, 3 എന്നിവയാണ് ശരി. ഓക്കെ, അടുത്ത ചോദ്യം, ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? പ്രസ്താവന നോക്കാം. ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗത്തിന്റെ കാലാവധി 5 വർഷവും ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗത്തിന്റെ കാലാവധി 6 വർഷവുമാണ്. ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ സാധാരണ കാലാവധി 5 വർഷമാണ്.
ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ പരമാവധി അംഗസംഖ്യ സംസ്ഥാനത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ 1/3 ആകുന്നു. ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ കാലാവധി 6 വർഷമാണ്. ഇതിലെ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ കാലാവധി 6 വർഷമാണ്, അതാണ് തെറ്റായിട്ടുള്ളത്. അംഗത്തിന്റെ കാലാവധി, ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ അംഗത്തിന്റെ കാലാവധിയാണ് 6 വർഷം. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം, ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? 4 പ്രസ്താവന തന്നിട്ടുണ്ട്. ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ. ആദ്യത്തെ പ്രസ്താവന, ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ഭരണഘടനയുടെ അനുച്ഛേദം 164 അനുസരിച്ചാണ്. നിയമസഭയിൽ അംഗമല്ലാത്ത വ്യക്തിയെ മുഖ്യമന്ത്രിയായി നിയമിക്കാൻ വ്യവസ്ഥയില്ല. ഒരു സംസ്ഥാനത്തെ മന്ത്രിമാരുടെ പരമാവധി അംഗസംഖ്യ അസംബ്ലിയുടെ മൊത്തം അംഗസംഖ്യയുടെ 15% മുഖ്യമന്ത്രിയും മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തത് ഗവർണറുടെ മുന്നിലാണ്. ഇതിലെ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതൊക്കെയാണ്? ശരിയായിട്ടുള്ള പ്രസ്താവന 1, 3, 4. 1, 3, 4 എന്നിവയാണ് ശരി. ഇവിടെ നിയമസഭയിൽ അംഗമല്ലാത്ത വ്യക്തിയെ മുഖ്യമന്ത്രിയായി നിയമിക്കാൻ വ്യവസ്ഥയില്ല, വ്യവസ്ഥയുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം, ചുവടെ പറയുന്ന ഭരണഘടനാ ഭേദഗതികൾ, വിഷയങ്ങൾ എന്നിവ ശരിയായത് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഭേദഗതിയും വിഷയവും 4 എണ്ണം തന്നിട്ടുണ്ട്. ആദ്യത്തേത് 61-ാം ഭേദഗതി 1988, വോട്ടിംഗ് പ്രായം 21-ൽ നിന്നും 18 വയസ്സായിട്ട് കുറച്ചു. രണ്ടാമത്തത് 86-ാം ഭേദഗതി 2002, പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി. 3, 44-ാം ഭേദഗതി 1978, സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. നാലാമത്തത് 52-ാം ഭേദഗതി 1985, കൂറുമാറ്റ നിരോധന നിയമം. ഇതിലെ ശരിയായത് ഏതൊക്കെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന എല്ലാം ശരിയാണ്. ഓക്കെ, അപ്പോൾ 61-ാം ഭേദഗതി എന്താ? 1988, 89-ൽ നിലവിൽ വന്നു, 88-ലാണ് പാസ്സാക്കിയത്. വോട്ടിംഗ് പ്രായം 21-ൽ നിന്നും 18 വയസ്സായിട്ട് കുറച്ചു. 86-ാം ഭേദഗതി 2002, പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി. 86-ാം ഭേദഗതി 2002. 44-ാം ഭേദഗതി 1978, സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും എന്ത് ചെയ്തു? നീക്കം ചെയ്തു. 52-ാം ഭേദഗതി 1985, കൂറുമാറ്റ നിരോധന നിയമം നിലവിൽ വന്നു. അടുത്ത ചോദ്യം, സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വേതനം സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ വേതനത്തിന് തുല്യം. ഓക്കെ, അതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. അടുത്ത ചോദ്യം, സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം? ഉൾപ്പെടുന്നത് മുഖ്യമന്ത്രിയുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, സംസ്ഥാന അസംബ്ലിയിലെ പ്രതിപക്ഷ നേതാവുണ്ട്, മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയും ഉണ്ട്. ഓക്കെ, മുഖ്യമന്ത്രിയുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയും ഉണ്ട്. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചുള്ളതാണെങ്കിൽ മറുപടി നൽകേണ്ട സമയപരിധി അവസാനിക്കുന്നത് എത്ര എത്ര മണിക്കൂർ അല്ലെങ്കിൽ എത്ര ദിവസത്തിനുള്ളിലാണ്? 48 മണിക്കൂർ അല്ലെങ്കിൽ 2 ദിവസം. 2 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? ഇതിന് മറുപടി നൽകണം. താഴെ പറയുന്നവയിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ലാത്തത് ഏതാണ്? സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ലാത്തത് ദേശീയ പട്ടികജാതി കമ്മീഷൻ ആണ്. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണെന്ന് ഓർക്കുക. ചുവടെ പറയുന്ന ദേശസാൽകൃത ബാങ്കുകൾ, അവയുടെ ആസ്ഥാനം എന്നിവ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. ഇവിടെ തന്നിരിക്കുന്ന 4 ബാങ്ക് തന്നിട്ടുണ്ട്. ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, PNB, കാനറ ബാങ്ക്, ആസ്ഥാനങ്ങളും തന്നിട്ടുണ്ട്. അപ്പൊ ശരിയായിട്ട് എങ്ങനെയാണ് ക്രമപ്പെടുത്തുന്നതെന്ന് നോക്കാം. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ ആണ് ബാങ്ക് ഓഫ് ഇന്ത്യ BOA ആസ്ഥാനം. ഇന്ത്യൻ ബാങ്കിന്റെ ആസ്ഥാനം ചെന്നൈ ആണ്. ഇന്ത്യൻ ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാ? ചെന്നൈ. PNB പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആസ്ഥാനം ന്യൂഡൽഹി ആണ്. കാനറ ബാങ്കിന്റെ ആസ്ഥാനം ബാംഗ്ലൂർ ആണ്. ഓക്കെ, അപ്പോ ബാങ്ക് ഓഫ് ഇന്ത്യ മുംബൈ, ഇന്ത്യൻ ബാങ്ക് ചെന്നൈ, പഞ്ചാബ് നാഷണൽ ബാങ്ക് ന്യൂഡൽഹി, കാനറ ബാങ്ക് ബാംഗ്ലൂർ. എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട്? സി. നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഓപ്ഷൻസ് മാർക്ക് ചെയ്യുമ്പോൾ അത് തെറ്റിപ്പോയിരുന്നാൽ മതി കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം, ഒരു കുട്ടി തറനിരപ്പിൽ നിന്ന് 30 മീറ്റർ മുകളിലേക്ക് ഒരു ക്രിക്കറ്റ് പന്ത് എറിഞ്ഞു എങ്കിൽ ഊർജത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഒരു കുട്ടി ഇങ്ങനെ താഴെ നിൽക്കുവാണ്,
എന്നിട്ട് ആ കുട്ടി എന്ത് ചെയ്തു, 30 മീറ്റർ മുകളിലേക്ക് ഒരു ക്രിക്കറ്റ് പന്ത് എറിഞ്ഞു. അപ്പൊ അതിലെ ഊർജത്തിലുണ്ടാകുന്ന വ്യത്യാസം, പന്തിന്റെ സ്ഥിതികോർജം കൂടുന്നു, ഗതികോർജം കുറയുന്നു. മുകളിലോട്ട് പോകുന്തോറും ഹൈറ്റ് ഇൻക്രീസസ്, പൊട്ടൻഷ്യൽ എനർജി ഓൾസോ ഇൻക്രീസസ്, ബട്ട് കൈനറ്റിക് എനർജി ഡിക്രീസസ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്തത്, ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഇവിടെ പ്രകാശത്തിനെ പറ്റിയാണ് തന്നിരിക്കുന്നത്. ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാന്ന് നോക്കാം. പ്രകാശം അനുപ്രസ്ഥ തരംഗവും ശബ്ദം അനുദൈർഘ്യ തരംഗവുമാണ്. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് കാൻഡില എന്നും ശബ്ദ തീവ്രതയുടെ യൂണിറ്റ് ഡെസിബൽ എന്നും അറിയപ്പെടുന്നു. ചുവന്ന പ്രകാശത്തിൽ പച്ച ഇലയുടെ നിറം കറുപ്പായിരിക്കും. വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെയുള്ള ശബ്ദത്തിന്റെ വേഗത വാതകം കൂടുതൽ ഗ്രേറ്റർ ദാൻ ദ്രാവകം ഗ്രേറ്റർ ദാൻ ഖരം എന്ന ക്രമത്തിലാണ്. ശരിയായ പ്രസ്താവന ഏതാണ്? ഇത് മൂന്ന് ശരിയാണ്, തന്നിരിക്കുന്നതിൽ മൂന്നും ശരിയാണ്. പ്രകാശം അനുപ്രസ്ഥമാണ്, ട്രാൻസ്വേഴ്സ് ആണ്, ശബ്ദം അനുദൈർഘ്യ തരംഗമാണ്. ഓക്കെ, ഇവിടെ ഒന്ന് ഓർക്കാൻ വേണ്ടി പ്രസ്ഥം പ്രാ പ്രകാശം പ്രാ എന്ന് ഓർത്താൽ മതി, അനുദൈർഘ്യത്തിന് ആ ഒരു പ്രാ വരുന്നില്ല. ഓക്കെ, പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് എന്താണ്? പ്രകാശ തീവ്രത ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് കാൻഡില. ശബ്ദ തീവ്രത ഇന്റൻസിറ്റി ഓഫ് സൗണ്ട് ആണെങ്കിലോ ഡെസിബൽ. ചുവന്ന പ്രകാശത്തിൽ പച്ചയിലയുടെ നിറം എന്തായിരിക്കും? കറുപ്പായിരിക്കും. ചുവപ്പ് എന്ത് ചെയ്യുന്നില്ല? പച്ചയെ കടത്തിവിടുന്നില്ല. ഓക്കെ, ഇനി വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെയുള്ള ശബ്ദത്തിന്റെ വേഗത ഏറ്റവും കൂടുതൽ ഖരം. ഖരം ഗ്രേറ്റർ ദാൻ ദ്രാവകം ഗ്രേറ്റർ ദാൻ വാതകം, ഏറ്റവും കുറവ് വാതകത്തിലാണ്. ഓക്കെ, അപ്പോൾ 1, 2, 3 എന്നിവ മാത്രമാണ് ഇവിടെ ശരി. അടുത്ത ചോദ്യം, ഒരു കോൺവെക്സ് ലെൻസിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷത. കോൺവെക്സ് കോൺവെക്സ് ലെൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്, അതിന്റെ പ്രതിബിംബത്തിന്റെ സവിശേഷത എന്താണ്? യഥാർത്ഥവും തലകീഴായതുമാണ്. റിയൽ ആൻഡ് ഇൻവേർട്ടഡ്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് കോൺവെക്സ് ലെൻസ്. ചുവടെ തന്നിരിക്കുന്നവയിൽ ഒരു കോൺകേവ് ലെൻസിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? കോൺകേവ് ലെൻസിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? വാഹനങ്ങളിൽ റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്നു, അതേതാണ്? കോൺവെക്സ് ആണ്. ബാക്കി മധ്യഭാഗം ഇടുങ്ങിയതും വശങ്ങൾ കട്ടി കൂടിയതും കോൺകേവ് ആണ്. നിവർന്നതും വലുതായതുമായ പ്രതിബിംബമാണ് കിട്ടുന്നത്. നിവർന്നത് ഇറക്റ്റ് ആയിട്ടുള്ളതും പിന്നെ മാഗ്നിഫൈഡ് ആയിട്ടുള്ളതും ആയ ഇമേജ് ആണ് നമുക്ക് കിട്ടുന്നത്. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് കോൺകേവ് ആണ്. ഹ്രസ്വദൃഷ്ടി ഷോർട്ട് സൈറ്റ് പരിഹരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കോൺകേവ് ആണ്. പക്ഷേ വാഹനങ്ങൾ റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് ആണ്. അത് മാത്രമാണ് തെറ്റായിട്ടുള്ളത്. അടുത്തത്, താഴെ പറയുന്ന അളവുകൾ യൂണിറ്റുകൾ എന്നിവ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. അളവ് മർദ്ദം, വ്യാപക മർദ്ദം, അന്തരീക്ഷ മർദ്ദം, ലെൻസിന്റെ പവർ. മർദ്ദത്തിന്റെ യൂണിറ്റ് എന്താ? മർദ്ദത്തിന്റെ യൂണിറ്റ് പാസ്കൽ ആണ്. മർദ്ദത്തിന്റെ യൂണിറ്റ് എന്താണ്? പാസ്കൽ. ഇനി വ്യാപക മർദ്ദം, വ്യാപക മർദ്ദം എന്ന് പറയുമ്പം ത്രസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്, അതിന്റെ യൂണിറ്റ് ന്യൂട്ടൻ ആണ്. മർദ്ദത്തിന്റെ യൂണിറ്റ് പാസ്കൽ, വ്യാപക മർദ്ദത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. അന്തരീക്ഷ മർദ്ദവും മില്ലിബാർ. ലെൻസിന്റെ പവർ ഡയോപ്റ്റർ. എങ്ങനെയാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന ഉപകരണങ്ങൾ അവയുടെ ഉപയോഗം എന്നിവയിൽ തെറ്റായത് ഏത്? തെറ്റായത് ഏത്? റെക്ടിഫയർ എസിയെ ഡിസി ആക്കുന്നു. ക്രെസ്കോഗ്രാഫ് ചെടികളുടെ വളർച്ച രേഖപ്പെടുത്തുന്നു. ഇൻവേർട്ടർ ഡിസിയെ എസി ആക്കി മാറ്റുന്നു. ഹൈഗ്രോമീറ്റർ ദ്രാവകങ്ങളുടെ സാന്ദ്രത അളക്കുന്നു. അപ്പൊ ഡി ആണ് തെറ്റ്. ഹൈഗ്രോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂമിഡിറ്റി ആർദ്രത. ഹൈഡ്രോമീറ്റർ ആണ് സാന്ദ്രത. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ പറയുന്നവരിൽ ട്രാൻസിസ്റ്ററിന്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട ഭൗതിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചിട്ടില്ലാത്തത് ആർക്കാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡങ്കൻ ഹാൽഡെയ്നാണ് ലഭിച്ചിട്ടില്ലാത്തത്. ജോൺ ബാർഡീൻ, വില്യം ഷോക്ലി, WS ബ്രാറ്റെയ്ൻ, ഇവർ മൂന്ന് പേരും കൂടെ ചേർന്നിട്ടാണ് ട്രാൻസിസ്റ്റർ കണ്ടെത്തിയത്. ആരൊക്കെയാണ്? ജോൺ ബാർഡെയ്ൻ, വില്യം ഷോക്ലി, WS ബ്രാറ്റെയ്ൻ. അടുത്തത്, ചുവടെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 4 പ്രസ്താവന തന്നിട്ടുണ്ട്, നോക്കാം. ഗാമാകിരണം പ്രകാശത്തിന് തുല്യമായ വേഗതയിൽ സഞ്ചരിക്കുന്നു. വാതകങ്ങളെ അയോണീകരിക്കാനുള്ള ശേഷി കൂടുതലുള്ളത് ആൽഫ കിരണങ്ങൾക്കാണ്. പദാർത്ഥങ്ങളിലൂടെ തുളച്ചു കയറാനുള്ള ഏറ്റവും കൂടുതൽ ശേഷിയുള്ളത് ഗാമാകിരണങ്ങൾക്കാണ്. ആൽഫ കിരണം ഹീലിയം ന്യൂക്ലിയസിന് സമാനമായ റേഡിയോ ആക്റ്റീവ് വികിരണമാണ്. ഇതില് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? 4ഉം ശരിയാണ്. 4ഉം ശരിയാണ്. ഗാമാകിരണം പ്രകാശത്തിന് തുല്യമായ വേഗത,
വാതകങ്ങളെ അയോണീകരിക്കാനുള്ള ശേഷി കൂടുതൽ ആൽഫ കിരണങ്ങൾക്ക് തുളച്ചു കയറാൻ ഗാമ കിരണങ്ങൾക്ക് ആൽഫ കിരണം ഹീലിയം ന്യൂക്ലിയസിന് സമാനമായ റേഡിയോ ആക്റ്റീവ് വികിരണമാണ്. അടുത്തത് ഉപകരണങ്ങൾ അവയിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ശരിയായ രീതിയിൽ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഉപകരണങ്ങൾ ഡൈനാമോ, മൈക്രോഫോൺ, ഇലക്ട്രിക് മോട്ടോർ, ബാറ്ററി. അപ്പൊ കറക്റ്റായിട്ട് എങ്ങനെയാണ് ഇതിൽ ഊർജ പരിവർത്തനം നടക്കുന്നത് എന്ന് നോക്കാം. അപ്പൊ ആദ്യത്തത് ഏതാണ്? ഡൈനാമോ. ഡൈനാമോ യാന്ത്രികോർജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. മൈക്രോഫോൺ ശബ്ദോർജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. ഇലക്ട്രിക് മോട്ടോർ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നു. ബാറ്ററി രാസോർജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. നേരെ തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ A1, B2, C3, D4 ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്തത് അവഗാഡ്രോ സംഖ്യ എന്നത് എത്രയാണ്? 6.023 × 10⁻²³ മോൾ ആണ് ഓപ്ഷൻ ബി. 6.023 × 10⁻²³ മോൾ. ഫാരൻഹീറ്റ് സെൽഷ്യസ് സ്കെയിലാക്കാൻ, ഫാരൻഹീറ്റിനെ സെൽഷ്യസ് സ്കെയിലാക്കാൻ ഉപയോഗിക്കാവുന്ന ശരിയായ സൂത്രവാക്യം ഏതാണ്? ശരിയായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് C=F−32 × 5/9. C=F−32 × 5/9 ആണ് ഉത്തരം. അടുത്തത് ശരിയായത് ഏതല്ല? ഐസോടോപ്പ്, ഐസോബാറ്, ഐസോടോൺ, ഐസോമർ. ഓക്കെ, അപ്പോൾ തന്നിട്ടുണ്ട് ഇതിൽ ശരിയായത് ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാം ശരിയാണ് കേട്ടോ. നോക്കാം നമുക്ക്. ഐസോടോപ്പ് എന്ന് പറയുന്നത് സെയിം അറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് മാസ് നമ്പർ ഉള്ള മൂലകങ്ങൾ. ഐസോബാർ എന്ന് പറയുന്നത് സെയിം മാസ് നമ്പർ ഡിഫറെൻ്റ് അറ്റോമിക് നമ്പർ. അപ്പൊ ഐസോടോപ്പ് സെയിം അറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് മാസ് നമ്പർ, ഐസോബാർ സെയിം മാസ് നമ്പർ ഡിഫറെൻ്റ് അറ്റോമിക് നമ്പർ. ഐസോടോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺ, ടോൺ ന്യൂട്രോൺ. ഐസോമർ സെയിം കെമിക്കൽ ഫോർമുല, ഡിഫറെൻ്റ് സ്ട്രക്ചറൽ ഫോർമുല. ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത ഘടനയുമുള്ള സംയുക്തങ്ങളാണ് ഐസോമറുകൾ. അപ്പോൾ നേരെ തന്നെ തന്നിട്ടുണ്ട് ഓപ്ഷൻ ഡി. അടുത്തത് താഴെ പറയുന്ന മൂലകങ്ങളെ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന അളവിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക് എന്ന രീതിയിൽ ക്രമീകരിക്കുക. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന അളവിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഓർക്കുക. എങ്ങനെയാണ്? ഏറ്റവും കൂടുതൽ ഓക്സിജനാണ്, രണ്ടാമത്തത് സിലിക്കൺ, ദെൻ അലുമിനിയം, അയൺ, കാൽസ്യം. അപ്പൊ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓക്സിജൻ. രണ്ടാം സ്ഥാനം സിലിക്കൺ, മൂന്നാം സ്ഥാനം അലുമിനിയം, നാലാം സ്ഥാനം അയൺ, അഞ്ചാം സ്ഥാനം കാൽസ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അവസാനത്തെ ചോദ്യം, ചുവടെ പറയുന്നവയുടെ രാസനാമങ്ങളിൽ ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്തത് അലക്കുകാരം. അലക്കുകാരം സോഡിയം ബൈകാർബണേറ്റ് ആണോ? സോഡിയം കാർബണേറ്റ് ആണ്. സോഡിയം ബൈകാർബണേറ്റ് അപ്പക്കാരമാണ്. അപ്പൊ ഇതാണ് തെറ്റായിട്ടുള്ളത്, ബാക്കിയെല്ലാം ശരിയാണ്. ഇന്ദുപ്പ് പൊട്ടാസ്യം ക്ലോറൈഡ് ആണ്, അല്ലാതെ നമ്മുടെ ടേബിൾ സോൾട്ട് എന്ന് പറയുന്നത്, സാധാരണ സോൾട്ട് എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ് ആണ്. ജിപ്സം കാൽഷ്യം സൾഫേറ്റ്, കാൽഷ്യം സൾഫേറ്റ് ആണ് ജിപ്സം. കുമ്മായം കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, കുമ്മായം, ജിപ്സം, കാൽഷ്യം സൾഫേറ്റ്, ഇന്ദുപ്പ് പൊട്ടാസ്യം ക്ലോറൈഡ്, അലക്കുകാരം സോഡിയം കാർബണേറ്റ്. അപ്പൊ ഇത്രയാണ് 25 ന്യൂ പാറ്റേൺ ചോദ്യങ്ങൾ. ഇതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു, അതുപോലെ സയൻസും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം.